നമസ്കാരം. എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം എൻ എച്ച് പുതുക്കാട്. ഒല്ലൂരിൽ നിന്നും വേളാങ്കണ്ണി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ട് ജീവനുകൾ പൊലി. മരിച്ചത് വരന്തരപ്പള്ളി സ്വദേശിയായ 9 വയസ്സുകാരൻ, നെല്ലിക്കുന്ന സ്വദേശിയായ വിട്ടമ്മയും. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടത്തി. ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മികച്ച ജില്ലാ ദൃശ്യ മാധ്യമ പുരസ്കാരം എൻ സി ടി വി ഏറ്റുവാങ്ങി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ ജി രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തി. 9 സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ കാവടി മഹോത്സവം ആഘോഷിച്ചു. പീലിക്കാവടികളും കണ്ണിന് കുളിർമയേകുന്ന പൂക്കാവടികളും വിസ്മയം തീർത്തു. മറ്റത്തൂരിലെ വിവിധയിടങ്ങളിൽ ജലക്ഷാമം രൂക്ഷം. പൂവാലിത്തോട്ടിൽ ജലവിതാനം നിലനിർത്തി പുതിയ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യമുയരുന്നു. വാർത്തകൾ വിശദമായി. ഒല്ലൂരിൽ നിന്നും വേളാങ്കണ്ണി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ട് ജീവനുകൾ പൊലിഞ്ഞു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് താക്കോൽക്കാരൻ വീട്ടിൽ 9 വയസ്സുള്ള ജെറാർഡ് ജിമ്മി, നെല്ലിക്കുന്ന് സ്വരാജ് നഗർ പുളിക്കൻ വീട്ടിൽ 60 വയസ്സുള്ള ലില്ലി വർഗീസ് എന്നിവരാണ് മരിച്ചത്. ഞായർ പുലർച്ചെ 4:30 മന്നാർകുടിക്ക് സമീപം ഒറത്തനാട് ഭാഗത്ത് വളവ് തിരിയുമ്പോഴാണ് അപകടമുണ്ടായത്. 27 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഒറത്തനാട് ജനറൽ ആശുപത്രിയിലും തഞ്ചാവൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സാരമായ പരിക്കുള്ളവർക്ക് അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തി. ശനിയാഴ്ച വൈകുന്നേരം 7 മണിയോടെ ഒല്ലൂരിലെ പള്ളിക്ക് സമീപത്തു നിന്ന് ഓശാന ഞായർ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വേളാങ്കണ്ണിക്ക് പുറപ്പെട്ടതായിരുന്നു സംഘം. സ്ഥിരം അപകട മേഖലയായ പ്രദേശത്താണ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ കിട്ടാനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വേളാങ്കണ്ണിയിലേക്ക് ഒല്ലൂരിൽ നിന്ന് തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട് പോയ ഒരു സംഘം ആളുകൾ ഒക്കനാട് കീലയൂർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു അപകടമുണ്ടായി. വളരെ അടിയന്തരമായി ഞാനും ജില്ലാ കളക്ടറും അവിടുത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള ശ്രീ ശ്രീകാന്തുമായി ഇപ്പോൾ കോൺഫറൻസ് കോളിൽ ബന്ധപ്പെടുകയുണ്ടായി. കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു. രണ്ടുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അവരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇപ്പോൾ GH ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി ഉള്ളയാളുകളിൽ 17 പേർക്കാണ് തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുള്ളത്. അവരെ തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും ചികിത്സാ സഹായം നൽകും. അമ്മ നേർന്ന വഴിപാട് പൂർത്തിയാക്കാനാകാതെ ജെറാർഡിന്റെ മടക്കം. വേളാങ്കണ്ണി യാത്ര അമ്മ ജിനിയുടെ നേർച്ചയായിരുന്നു. എല്ലാ വർഷവും വേളാങ്കണ്ണി തീർത്ഥയാത്ര നടത്തുന്നതാണ് ജിനിയും മക്കളും. മരിച്ച ജെറാർഡും ജിനിയുടെ അമ്മയും മൂത്ത മകൾ ജിസ് മരിയയും ഒന്നിച്ചാണ് യാത്ര പതിവ്. ഇത്തവണ ജിനിയുടെ പിതാവ് ജോസ് മരിച്ച് 1 വർഷം തികയാത്തതിനാൽ ജിനിയുടെ അമ്മ വേളാങ്കണ്ണി യാത്ര ഒഴിവാക്കുകയായിരുന്നു. വരന്തരപ്പള്ളി ലോർഡ്സ് സ്കൂളിൽ 10-ാം ക്ലാസ്സുകാരിയായിരുന്ന ജിസ്മരിയ സ്കൂളിൽ നിന്നുള്ള വിനോദയാത്ര കഴിഞ്ഞ ദിവസമായിരുന്നതിനാൽ വേളാങ്കണ്ണിക്ക് പോകേണ്ടെന്ന് വച്ചു. ഇത്തവണയും ജിനിയും ജെറാർഡും പദവി യാത്ര മാറ്റിവെച്ചില്ല. തഞ്ചാവൂർ ജില്ലയിലെ മണ്ണാർക്കുടിയിൽ വെച്ചായിരുന്നു അപകടം. ജെറാർഡ് ബസ്സിൽ നിന്ന് തെറിച്ചു വീണുമെന്നാണ് കരുതുന്നത്. അപകടത്തിൽ വാരിയലിന് ഒടിവുപറ്റിയ ജിനി തഞ്ചാവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുവൈറ്റിലുള്ള പിതാവ് ജിമ്മി നാട്ടിലെത്തുന്നതും ജിനിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതും അനുസരിച്ചായിരിക്കും സംസ്കാരം. പള്ളിക്കുന്ന് താക്കോൽക്കാരൻ ജിമ്മിയുടെ മകൻ ജെറാർഡ് വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാദമിയിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അമ്മ ജിനി, സഹോദരി ജിസ്മരിയ. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്കയിൽ ഓശാന ഞായർ ആചരണം മാർട്ടോണി നീലങ്കാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തി. ബസലിക്ക റെക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ അനു ചാലിൻ, ഫാദർ സിനോജ് നീലങ്കാവിൽ എന്നിവർ സഹകാർമ്മികരായി. കുരുത്തോലകൾ കൈകളിലെത്തി പ്രദക്ഷിണം നടത്തി. ഓശാന ആവിഷ്കാര നൃത്തവും അരങ്ങേറി.
പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഓശാന ഞായർ ശുശ്രൂഷകൾ നടത്തി. വികാരി ഫാദർ പോൾ തേക്കാനത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുരുത്തോല വെഞ്ചരിപ്പും പ്രധാന ശുശ്രൂഷകളും നടത്തി. സഹവികാരിമാരായ ഫാദർ സ്റ്റീഫൻ അറക്കൽ, ഫാദർ ജോജോ എടത്തുരുത്തി, ഫാദർ സീജൻ ചക്കാലക്കൽ, ഡീക്കൻ ആൽബിൻ ചൂണ്ടൽ, ഡീക്കൻ ആന്റണി ചക്കാലക്കൽ എന്നിവർ സഹകാർമ്മികരായി. വയോജനങ്ങൾക്കുള്ള പ്രത്യേക കുർബാനയും ശുശ്രൂഷകളും ഉണ്ടായിരുന്നു. വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്കും തുടക്കമായി. അപ്പോൾ യേശു തന്റെ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകും. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അന്വേഷിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജിയോ കടവി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കഴുതപ്പുറത്ത് വിനയാന്യതിനായി ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയുടെ ദൃശ്യാവിഷ്കാരം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ സജിൻ കണ്ണനായ്ക്കൽ സന്ദേശം നൽകി. മദർ സുപ്പീരിയർ സിസ്റ്റർ ആഷ ജോസ്, കൈക്കാരന്മാരായ പോൾസൺ തോട്ടിയാൻ, ഡെന്നി പിണ്ടിയാൻ, ജിജോ കൊക്കാടൻ, ടോണി തളിയപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലൂർ കിഴക്കേ പള്ളിയിൽ സംഘടിപ്പിച്ച ഓശാന ഘോഷയാത്രയുടെ പ്രതീകാത്മക അവതരണത്തിൽ യേശു ക്രിസ്തുവിന്റെ വേഷധാരിക്ക് സഞ്ചരിക്കാൻ യഥാർത്ഥ കഴുതയെ എത്തിച്ചത് കൗതുകമായി. ആഘോഷ പരിപാടികൾ ലാളിത്യത്തിന്റെയും എളിമയുടെയും അടയാളമായി കഴുതപ്പുറത്തേറി വന്ന യേശുവിന്റെ ജെറുസലേം യാത്രയുടെ പ്രതീകമായുള്ള പ്രദക്ഷിണവും അവതരിപ്പിച്ചാണ് പള്ളിയിലെ ഓശാന ആഘോഷങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. കലൂർ കലാനികേതനും KCVM സംയുക്തമായാണ് പരിപാടി ഒരുക്കിയത്. വികാരി ഫാദർ വർഗീസ് തരകൻ, സഹവികാരി ഫാദർ സെബിൻ എന്നിവർ തുടർന്ന് നടന്ന കുർബാനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും നേതൃത്വം നൽകി. വരന്തരപ്പള്ളി വിമല ഹൃദയനാഥ പള്ളിയിൽ ഓശാന ശുശ്രൂഷകൾ നടത്തി. വികാരി ഫാദർ ബിജു പുതുശ്ശേരി, സഹവികാരി ഫാദർ റെമി വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. ഓശാന ആവിഷ്കാര നൃത്തവും അരങ്ങേറി. ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമല കുരിശുമുടി തീർത്ഥാടനം നടത്തി. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന രൂപത പൊതുസമ്മേളനത്തിന് കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് പത്രോസ് വടക്കുംചേരി അധ്യക്ഷത വഹിച്ചു. കനകമല തീർത്ഥാടനം റക്ടർ ഫാദർ ഷിബു നെല്ലിശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. രൂപത സെക്രട്ടറി ഡേവിസ് ഊക്കൻ, ആന്റണി തൊമ്മാന, യൂണിറ്റ് പ്രസിഡന്റ് ഷോജൻ ഡി വിദേത്തിൽ, ഡേവിസ് തെക്കിനിയത്ത്, ആന്റണി കൊട്ടേക്കാട്ടുകാരൻ, ഷിബു ആട്ടോക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഷിബു നെല്ലിശ്ശേരിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഞായറാഴ്ച ആരംഭിച്ച മഹാതീർത്ഥാടനം April 16 മുതൽ പുതു ഞായർ വരെ ഉണ്ടായിരിക്കും. വിരുന്നിന് പോയതിനെ അനുസരിച്ച് കൂടി ചെയ്യുന്ന ദിവസം നാളെ മുതൽ വലിയ നോമ്പിലെ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആയിരുന്നില്ല നമ്മൾ കണ്ടിട്ട് കഴിക്കാൻ കഴിച്ചിട്ടാണ് വന്നത്. ഇല്ല, വൈകുന്നേരമാണ്. ഓക്കെ, എന്തായാലും ഈശോയോട് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പൂർവ്വപിതാവായ യാക്കോബിനോട് ബന്ധപ്പെടുത്തി ഈ നോമ്പ് കാലത്തെ ഒന്ന് ധ്യാനിക്കുക ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ്. ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മികച്ച ജില്ലാ ദൃശ്യ മാധ്യമ പുരസ്കാരം NCTV റിപ്പോർട്ടർ ബൈജു ദേവസി ഏറ്റുവാങ്ങി. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന മാധ്യമ പുരസ്കാര ജേതാവ് ഏഷ്യാനെറ്റ് ന്യൂസ് മുൻ എഡിറ്റർ MG രാധാകൃഷ്ണൻ പുരസ്കാരം സമർപ്പിച്ചു. മിന്നുന്ന വിജയം നേടിയ ആതിര അന്തിയുറങ്ങുന്നത് അയൽ വീടുകളിൽ എന്ന വാർത്തയിലൂടെ പുതുക്കാട് NCTV ബൈജു ദേവസി പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരത്തിന് അർഹനായി. പ്രണാമം 2023 എന്ന പേരിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ഷാലി മുരിങ്ങൂർ അധ്യക്ഷത വഹിച്ചു. KB ബിനേഷ്, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ചാലക്കുടി പ്രസ് ഫോറം രക്ഷാധികാരി NR സരിത, ചാലക്കുടി നഗരസഭാധ്യക്ഷൻ AB ജോർജ്, ചാലക്കുടി പ്രസ് ഫോറം സിജോ ചാതേലി എന്നിവർ പ്രസംഗിച്ചു. അന്തരിച്ച യുവമാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ സ്മാരകമായി ചാലക്കുടി സോഷ്യൽ കെയർ ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന മാധ്യമ പുരസ്കാരം
ഏഷ്യാനെറ്റ് ന്യൂസ് മുൻ എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ, ജനയുഗം മുൻ ലേഖകൻ സി കെ പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം ജന്മഭൂമി വടക്കാഞ്ചേരി ലേഖകൻ ശിവപ്രസാദ് പട്ടാമ്പിക്കും സമ്മാനിച്ചു. ജില്ലയിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച മികച്ച വാർത്താ ചിത്രത്തിനുള്ള എ പി തോമസ് സ്മാരക പുരസ്കാരത്തിന് മലയാള മനോരമ പഴയന്നൂർ ലേഖകൻ ഭാനുപ്രകാശ് പഴയന്നൂരും പ്രാദേശിക ചാനലുകളിലെ വാർത്താ അവതാരകർക്കായി ഏർപ്പെടുത്തിയ കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ പുരസ്കാരത്തിന് വനിതാ വിഭാഗത്തിൽ ടി സി ബിയിലെ ലിറ്റി ജെയ്സനും, പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക പുരസ്കാരം പുരുഷ വിഭാഗത്തിൽ കയ്പമംഗലം എസ് ടി വിയിലെ ഹരി പെരിഞ്ഞനവും ഏറ്റുവാങ്ങി. 5000 രൂപയും ഫലകവും അടങ്ങിയതാണ് ജില്ലാ പുരസ്കാരങ്ങൾ. കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകർക്കും പ്രാദേശിക പത്രപ്രവർത്തകർക്കും ഒക്കെയുള്ള, അതുപോലെ ചാലക്കുടിയിലെ ചാലക്കുടി മീഡിയ ഈ പ്രസ് ഫോറം ഇങ്ങനെ അവാർഡിനുമല്ല, നമ്മുടെ നമ്മളിൽ നിന്ന് വിട്ടുപോയ, നമ്മളിൽ നിന്ന് അകന്നുപോയ പൂർവ്വസൂരികളായ പത്രപ്രവർത്തകരെ ബഹുമാനിക്കാനും ആദരിക്കാനും കാണിക്കുന്ന കേരള കാശി എന്നറിയപ്പെടുന്ന മറ്റത്തൂർ പഞ്ചായത്തിലെ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ കാവടി മഹോത്സവം ആഘോഷിച്ചു. മേളത്തിന്റെ അകമ്പടിയിൽ പീലിക്കാവടികളും കണ്ണിന് കുളിർമയേകുന്ന പൂക്കാവടികളും വിസ്മയം തീർത്തു. വൈകിട്ട് മൂന്നുമുറി പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന സന്ധ്യാവിസ്മയ കാഴ്ചയിൽ തെയ്യം, തിറ, ശിങ്കാരിമേളം, ബട്ടർഫ്ലൈ ഡാൻസ്, തമ്പോലം എന്നിവയും വിവിധ സെറ്റുകളുടെ കാവടി വരവും ഉണ്ടായിരുന്നു. തെക്കുമുറി യുവജന സംഘം, അമ്പലനട സെറ്റ്, ശ്രീമുരുക സെറ്റ്, കുഞ്ഞാലിപ്പാറ സെറ്റ്, യുവ ചൈതന്യ, വേൽമുരുക, ശാന്തിനഗർ സെറ്റ് എന്നീ കാവടി സെറ്റുകളാണ് അണിനിരന്നത്. ക്ഷേത്രം തന്ത്രി കാര്യമാത്ര വിജയൻ, മേൽശാന്തി കുട്ടൻ, മുഖ്യ ഉപദേഷ്ടാവ് മണികണ്ഠൻ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ മാനിങ്ങര, അജയകുമാർ കാഞ്ഞിരപ്പറമ്പിൽ, ജോഷി ഉള്ളാടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊട്ടിപ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 7:30 പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. പഞ്ചവാദ്യം അരങ്ങേറും. ശേഷം 9:30 പാണ്ഡിമേളം ഉണ്ടായിരിക്കും. 10:30 മുതൽ 120-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം നടക്കും. 1:30 മേളം അവസാനിക്കും. ആറാട്ടുപുഴ പൂരത്തിൽ പങ്കാളിയാവാൻ തൊട്ടിപ്പാൾ ഭഗവതി ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തോടൊപ്പം ചേരുവാൻ രാത്രി 8:30 പുറപ്പെടും. ആറാട്ടുപുഴയിൽ രാത്രി 10 മണിയോടെ എത്തി ചാത്തക്കുടത്ത് ശാസ്താവിന്റെ പൂരം ആരംഭിക്കുന്നതോടെ അതിൽ പങ്കുചേരുകയും മേളം കഴിഞ്ഞാൽ ആറാട്ടുപുഴ ക്ഷേത്രത്തിലെത്തി ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും. മറ്റത്തൂർ പഞ്ചായത്തിൽ വേനൽക്കാലമായാൽ വറ്റി വരണ്ടുപോകുന്ന പൂവാലിത്തോട്ടിൽ ജലവിധാനം നിലനിർത്തി മേഖലയിലെ ജലക്ഷാമത്തിന്റെ പരിഹാരം കാണാൻ പുതിയ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യമുയരുന്നു. കുറുമാലിപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പൂവാലിത്തോടിന്റെ ഉത്ഭവസ്ഥാനത്ത് എത്തിച്ചാൽ തോട്ടിൽ ജലസമൃദ്ധി ഉറപ്പുവരുത്താനാകുമെന്നാണ് നിർദ്ദേശം ഉയരുന്നത്. മലയോര പഞ്ചായത്തായ മറ്റത്തൂരിന്റെ പച്ചപ്പ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് വെള്ളിക്കുളം വലിയ തോടാണ്. കോടശ്ശേരി പഞ്ചായത്തിൽ നിന്ന് ഉത്ഭവിച്ച് മറ്റത്തൂർ പഞ്ചായത്തിലൂടെ കിലോമീറ്ററുകൾ ഒഴുകി വാസുപുരത്ത് വെച്ച് കുറുമാലിപ്പുഴയിൽ ചേരുന്ന ഈ വലിയ തോടിന്റെ പ്രധാന കൈവഴിയാണ് പൂവാലിത്തോട്. ഇഞ്ചക്കുണ്ട് മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന പൂവാലിത്തോട്, മുരിക്കുങ്ങൽ, കിഴക്കേ കോടാലി എന്നിവിടങ്ങളിലൂടെ കടന്നാണ് മാങ്കുറ്റിപ്പാടത്ത് വെച്ച് വെള്ളിക്കുളം വലിയ തോട്ടിൽ ചേരുന്നത്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പൂവാലിത്തോട് വേനൽ രൂക്ഷമാകുന്നതോടെ വറ്റിപ്പോകും. തോട് വറ്റുന്നതോടെ മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാകും. പൂവാലിത്തോട്ടിൽ ജലനിരപ്പ് ഉയർത്തി നിർത്താനായി 2 പതിറ്റാണ്ട് തടയണ നിർമ്മിക്കുകയും വെള്ളിക്കുളം തോട്ടിലെ കോപ്പിളിപ്പാടം ക്രോസ് ബാറിൽ നിന്ന് തടയണയിലേക്ക് വെള്ളമെത്തിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തെങ്കിലും ഫലപ്രദമായി നടപ്പാക്കാനായിട്ടില്ല. കുറുമാലിപ്പുഴയിലെ കൽക്കുഴിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഏതാനും കിലോമീറ്ററുകൾക്ക് അകലെ പൂവാലിത്തോടിന്റെ പ്രാരംഭസ്ഥാനത്ത് എത്തിച്ചാൽ മേഖലയിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കുറുമാലിപ്പുഴയിലെ വെള്ളം പൂവാലിത്തോട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കണമെന്ന് 2 പതിറ്റാണ്ടോളമായി നാട്ടുകാർ ആവശ്യപ്പെട്ടു വരുന്നുണ്ട്. ഈ പദ്ധതിക്കായുള്ള കരട് രൂപം വർഷങ്ങൾക്ക് മുൻപേ സമർപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനുള്ള പച്ചക്കൊടി കാണിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഓരോ വർഷം ചെല്ലുംതോറും വേനൽച്ചൂട് വർദ്ധിച്ച് ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൂവാലിത്തോട് പദ്ധതി നടപ്പാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെമ്മിനി ഡാമിലെ വെള്ളം കൽക്കുഴി വഴി പെരുമ്പുള്ളിച്ചിറയിൽ എത്തിച്ച് അവിടുന്ന് പൂവാലിത്തോട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പദ്ധതി ആലോചന ഉണ്ടായിരുന്നു. അത് ഇതുവരെയ്ക്കും അതിനെക്കുറിച്ചിട്ടുള്ളൊരു നടപടികൾ ആയിട്ടില്ല. അങ്ങനെ ഈ നടപടികൾ ആ നടപടികൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിൽ പൂവാലിത്തോട് വഴി പോകുന്ന പൂവാലിത്തോട്ടിലേക്കാണ് ഈ വെള്ളത്തിനെ തുറന്നു വിടുന്നത്.
പൂവാലത്തോട് വഴി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കൃഷിക്കാർക്കും കിണറുകൾക്കും എല്ലാവർക്കും വളരെ ഗുണം ചെയ്യും. അതിനെപ്പറ്റി അതിൻ്റെ അധികൃതർ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു സമയം ആയിരിക്കുകയാണ്. സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ കമ്മിറ്റി BJP നേതാവ് കെ സുരേന്ദ്രന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. ശ്യാംഭവി രാജൻ അധ്യക്ഷത വഹിച്ചു. AG രാധാമണി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ലി സോമൻ, പ്രവീണ എന്നിവർ സന്നിഹിതരായി. BJP ചിറ്റിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെയും ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ ചിറ്റിശ്ശേരിയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ക്യാമ്പ് BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് നിവീഷ് സുധാകരൻ അധ്യക്ഷത വഹിച്ചു. BJP മുൻ കൗൺസിൽ അംഗം കൃഷ്ണൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. AG രാജേഷ്, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാധരൻ കോപ്പാട്ടിൽ, മഹിളാ മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സജീന ചിറ്റിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. നാട്ടിലെ കലാകാരന്മാർക്കായി സ്ഥിരം വേദിയൊരുക്കി ആലയങ്ങാട് സ്നേഹഗ്രാമം പ്രവർത്തകർ. എല്ലാ മാസവും അവസാന ദിവസം വൈകിട്ട് 7 മണിക്ക് ആലയങ്ങാട് ജനതാ വായനശാലയുടെ മുറ്റമാണ് സ്ഥിരം വേദി. നാട്ടിലെ കലാകാരന്മാർക്ക് ഒരു വേദി വേണം എന്ന ആശയമാണ് ആലയങ്ങാട് സ്നേഹഗ്രാമം പ്രവർത്തകരെ ആർക്കും പാടാം എന്ന പരിപാടിക്ക് രൂപം നൽകിയത്. പാട്ടുപാടുക മാത്രമല്ല, നാട്ടിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കാനും ഈ വേദി ഉപയോഗിക്കുന്നു. വേദിയെക്കുറിച്ചറിഞ്ഞ് ആശംസകളുമായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം കലാകാരന്മാരാണ് ആർക്കും പാടാൻ വേദിയിലെത്തുന്നത്. KP ജോസ്, ശിവദാസൻ, മാത്യു, ഷിനിൽ കുമാർ, സാജു തടത്തിൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. പുതുക്കാട് മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും KK രാമചന്ദ്രൻ MLA നൽകും. തൊറോ വില്ലേജ് തല ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 11 രാമചന്ദ്രൻ MLA നിർവഹിക്കും. കുന്നത്തങ്ങാടിയിൽ കടയുടമയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. തുണിക്കടയിൽ കയറി വനിതയായ കടയുടമയെ ചുറ്റിക്കൊണ്ട് തലയ്ക്കടിച്ചാണ് പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ അരിമ്പൂർ സ്വദേശി രമയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വെളുത്തൂർ സ്വദേശി ധനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരിച്ചറിയാതിരിക്കാൻ സ്ത്രീ വേഷത്തിൽ എത്തിയാണ് ധനേഷ് അതിക്രമം നടത്തിയത്. മോഷണമായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. കാലാവസ്ഥ. കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 26°C രേഖപ്പെടുത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് എൻട്രൻസ് ടെസ്റ്റ് എന്നീ പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. 3 മുതൽ 5 വരെയാണ് പരിശീലനം. താല്പര്യമുള്ളവർ 3 രാവിലെ 9:30 പുത്തൻപള്ളിക്ക് സമീപമുള്ള മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നേരിട്ട് ഹാജരാകണം. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബന്ധങ്ങളുടെ പൂർണ്ണതയ്ക്കായി ജോസ് ജ്വല്ലറിയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം. ജോസ് ജ്വല്ലറി, ദ ഹോം ഓഫ് പ്യുവർ ഗോൾഡ്, നിയർ പുത്തൻപള്ളി, തൃശൂർ. സ്വർണം ഗ്രാമിന് 5,500 രൂപ, പവന് 44,000 രൂപ. മണ്ണമ്പേട്ട പഴമ്പിള്ളി രാമകൃഷ്ണൻ ഭാര്യ അജിത അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വീട്ടുവളപ്പിൽ. ആതിര, അഭിഷേക് എന്നിവർ മക്കളും ഗോപകുമാർ മരുമകനുമാണ്. കൊടകര പുത്തുക്കാവ് തോട്ടിയാൻ വീട്ടിൽ പരേതനായ പൈലിയുടെ ഭാര്യ LC അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷീബ മകളും ജെയിംസ് മരുമകനുമാണ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ഒല്ലൂരിൽ നിന്നും വേളാങ്കണ്ണി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ട് ജീവനുകൾ പുലി. മരിച്ചത് വരന്തരപ്പള്ളി സ്വദേശിയായ 9 വയസ്സുകാരൻ, നെല്ലിക്കുന്ന സ്വദേശിയായ വിട്ടമ്മയും. വിശുദ്ധ വാരാചരണത്തിന്റെ തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടത്തി. ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മികച്ച ജില്ലാ ദൃശ്യ മാധ്യമ പുരസ്കാരം NCTV ഏറ്റുവാങ്ങി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ NG രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തി. 9 സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ കാവടി മഹോത്സവം ആഘോഷിച്ചു. പീലിക്കാവടികളും കണ്ണിന് കുളിർമയേകുന്ന പൂക്കാവടികളും വിസ്മയം തീർത്തു. മറ്റത്തൂരിലെ വിവിധയിടങ്ങളിൽ ജലക്ഷാമം രൂക്ഷം. പൂവാലിത്തോട്ടിൽ ജലവിതാനം നിലനിർത്തി പുതിയ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യമുയരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളിലെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.